ഇന്ത്യയിൽ ഫോർഡ് അവതരിപ്പിച്ച ആദ്യ വാഹനമാണ് എസ്കോർട്ട്. പിന്നീട് ഫോർഡ് ഐക്കൺ, ഫോർഡ് ഫിഗോ, ഫോർഡ് ഫീസ്റ്റ, അങ്ങനെ പല വാഹനങ്ങളും വന്നു. നമ്മുടെ എസ് യു വി കാറ്റഗറിയിൽ ഒരു അവരവതരിപ്പിച്ച നല്ലൊരു വാഹനമാണ് ഫോർഡ് എക്കോസ്പോർട്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഫോർഡ് എക്കോസ്പോർട്ടിനെ പറ്റിയാണ്. ആദ്യം തന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ കീ നോക്കാം. ഈ വാഹനത്തിൻ്റെ കീ എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ലോക്ക് ബട്ടനും അൺലോക്ക് ബട്ടനും മാത്രം വരുന്നൊരു കീ ആണ്. ഈ കീലെസ് എൻട്രി ആണ് ഈ വാഹനത്തിന് വരുന്നത്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ വിലയിലേക്ക് കടക്കാം. ഈ വാഹനത്തിൻ്റെ വില തുടങ്ങുന്നത് 800,000 രൂപ മുതലാണ്. ടോപ്പ് മോഡലിന് 13,00,000 വരെ പോകുന്നു. ഈ വാഹനത്തിൻ്റെ ഈ പർട്ടിക്കുലർ വാഹനത്തിൻ്റെ വില എന്ന് പറയുന്നത് 10.9 ലക്ഷമാണ്. ഇത് പെട്രോളിൻ്റെ ടൈറ്റാനിയം വേരിയൻ്റ് ആണ് ഈ വാഹനം. ഈ വാഹനം 10 കളറുകളിലാണ് മാർക്കറ്റിലെത്തുന്നത്. കാനിയോൺ റിച്ച്, സ്മോക്ക്, ഷാഡോ ബ്ലാക്ക്, ലൈറ്റ്നിംഗ് ബ്ലൂ, റേസ് റെഡ്, റൂബി റെഡ് മെറ്റാലിക്, മൂണ്ടസ് സിൽവർ, വൈറ്റ് പ്ലാറ്റിനം മെറ്റാലിക് ട്രൈക്കോട്ട്, ബ്ലൂ കാൻഡി മെറ്റാലിക് ടിൻറ്റഡ് ക്ലിയർകോട്ട്, ഡയമണ്ട് വൈറ്റ് എന്നീ കളറുകളിലാണ് ഈ വാഹനം എത്തുന്നത്. നമുക്ക് ഈ വാഹനത്തിൻ്റെ എൻജിൻ ബേയിലേക്ക് പോവാം. നല്ല വെൽ ലെയ്ഡ് ഔട്ട് ആയിട്ടുള്ള ഒരു എൻജിൻ ബേ ആണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് വീൽ ഡ്രൈവ് വരുന്ന BS6 1.5 ലിറ്റർ പെട്രോൾ എൻജിൻ ആണ് ഈ വാഹനത്തിന് വരുന്നത്. ഈ വാഹനം ഒരു 3 സിലിണ്ടർ എൻജിൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ പവർ എന്ന് പറയുന്നത് 121 BHP 6500 RPMലും ടോർക്ക് എന്ന് പറയുന്നത് 149 Nm ടോർക്ക് 4500 RPMലുമാണ് വരുന്നത്. ഇനി ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനിനെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ വരുമ്പം ഒരു ക്രോം ഫിനിഷോട് കൂടിയ ഗ്രില്ലാണ് വന്നിരിക്കുന്നത്. ഫോർഡ് ബാജിങ് അതിൻ്റെ നടുക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിന് LED DRLലോട് കൂടിയ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. ഫോക്ക് ലാമ്പിനോട് ചേർന്നാണ് ഇൻഡിക്കേറ്റർ കൊടുത്തേക്കുന്നത്. ഹാലജൻ ആണ് ഇൻഡിക്കേറ്റർ. സൈഡ് മിറർ LED ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ABS ബ്രേക്കിംഗ് സിസ്റ്റമോട് കൂടി വരുന്ന ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിലത്തെ ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് വെന്റിലേറ്റഡ് ഡിസ്ക് ബ്രേക്ക് ആണ്. പുറകിലേക്ക് വരുമ്പം അത് ഡ്രം ബ്രേക്സ് ആണ്. മുകളിലായി ഒരു റൂഫ് റീലും ആൻറ്റിനയും കൊടുത്തിട്ടുണ്ട്. പുറകിൽ ഒരു വൈപ്പർ കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ സ്പെയർ വീൽ അലോയാണ്. അത് നമ്മുടെ പുറകിൽ തന്നെ ഘടിപ്പിച്ചിരിക്കുകയാണ്. അത് നല്ലൊരു ഡിസൈനിങ് ഫീച്ചറും കൂടിയാണ് ഈ വാഹനത്തിൻ്റെ. ഈ വാഹനത്തിൻ്റെ ബൂട്ട് ഓപ്പണിംഗ് ലിവർ കൊടുത്തിരിക്കുന്നത് ഹെഡ് ലാമ്പ് യൂണിറ്റിലാണ്. ക്രോം ഫിനിഷോട് കൂടിയ ബൂട്ട് ഓപ്പണിംഗ് ലിവറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഒരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അത് മൊത്തത്തിൽ ഈ വാഹനത്തിൻ്റെ ഡിസൈൻ നല്ലൊരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് 352 ലിറ്റർ ആണ്. നമുക്ക് യാത്രയൊക്കെ പോകുമ്പം അത്യാവശ്യം സാധനങ്ങൾ വെക്കാനുള്ളൊരു സ്പേസ് ഈ വാഹനത്തിനുണ്ട്. ഇനി ഈ വാഹനത്തിൻ്റെ ഡൈമെൻഷൻസിലേക്ക് പോവുകയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 3998 mm ആണ്. ഈ വാഹനത്തിൻ്റെ വീതി എന്ന് പറയുന്നത് 1765 mm ആണ് വരുന്നത്. ഈ വാഹനത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1647 mm ആണ്. ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 200 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓഫ് റോഡൊക്കെ നല്ല സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വാഹനമാണിത്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കടക്കാം. ഈ വാഹനത്തിന് പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് വരുന്നത്. ഈ വാഹനത്തിന് ഒരു അനലോഗ് ടാക്കോമീറ്ററും അനലോഗ് സ്പീഡോമീറ്ററുമാണ് കൊടുത്തിരിക്കുന്നത്. ഒരു മിനി LED സ്ക്രീനും വരുന്നുണ്ട്. അതിൽ റിയൽ ടൈം മൈലേജും ഡിസ്റ്റൻസ് ടു MDയും ഓഡോമീറ്ററും എല്ലാം വരുന്നുണ്ട്. ഈ വാഹനത്തിന് റിയർ വ്യൂ ക്യാമറയോട് കൂടിയ ഫ്ലോട്ടിംഗ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ഒരു 12 വോൾട്ട് ചാർജിംഗ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഹാൻഡ് റെസ്റ്റിൻ്റെ അവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പാസഞ്ചർ സൈഡിലും ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്.
പാസഞ്ചർ സൈഡിൽ ഒരു മിറർ വരുന്നുണ്ട്. ഡ്രൈവർ സൈഡ് ഡോറിൽ മിറർ കൺട്രോൾസും വിൻഡോ കൺട്രോൾസും ലോക്ക് കൺട്രോൾസും കൊടുത്തിരിക്കുന്നു. ഡ്യുവൽ ടോൺ ഇൻറ്റീരിയറിൽ വരുന്ന ഈ വാഹനത്തിൻ്റെ സീറ്റ്സ് ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. പുറകിലേക്ക് വരുവാണെങ്കിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കംഫർട്ടബിൾ സീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വാഹനം ഓടിക്കുമ്പോൾ ഉള്ള ഒരു ഫീല് നോക്കാം. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഡ്രൈവിംഗ് പോസ്റ്റർ ആണ് ഈ വാഹനത്തിന് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സുഖമായി ദൂരയാത്രകളൊക്കെ പോകാൻ സാധിക്കും. ഈ വാഹനത്തിന് നല്ലൊരു പവർ ഡെലിവറി ആണ് വരുന്നത്. അത് ലോ ആർ പി എമ്മിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഈ വാഹനത്തിൻ്റെ ആ ഒരു പവർ ഡെലിവറി. പിന്നെ അതോടൊപ്പം തന്നെ ഈ വാഹനത്തിന് റേസ്ഡ് സീറ്റ്സ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തെ ദൃശ്യങ്ങൾ വളരെ നന്നായി കാണാനും നല്ല രീതിയിൽ ഈ വാഹനം കൺട്രോൾ ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. Oh, 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 oh